കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത ആയുഷ്മാൻ ഭാരത് എന്ന സമഗ്ര ഇൻഷുറൻസ് പദ്ധതി രാജ്യത്തെ അൻപത് കോടി ജനങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് കവറേജ് അതായത് ആശുപത്രികളിൽ സമ്പൂർണമായി ക്യാഷ്ലെസ് സേവനം ലഭ്യമാകുന്ന ആ ഒരു വലിയ പദ്ധതിയോട് കേരളമടക്കമുള്ള അഞ്ച് സംസ്ഥാനങ്ങൾ പുറംതിരിഞ്ഞ് നിൽക്കുമ്പോഴും അതിന് വലിയ സ്വാഗതമാണ് ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ആദ്യ ദിവസത്തെ കണക്കുകൾ വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നത് ആദ്യ ദിവസം തന്നെ വിവിധ സംസ്ഥാനങ്ങളിലായി ആയിരത്തിലധികം ആളുകൾ ആയുഷ്മാൻ ഭാരതിൻ്റെ സേവനം പ്രയോജനപ്പെടുത്തി കഴിഞ്ഞു എന്നുള്ളതാണ് അവർക്ക് ക്യാഷ്ലെസ് ചികിത്സ ആശുപത്രികളിൽ ലഭ്യമായി കഴിഞ്ഞു എന്നാണ് ഔദ്യോഗിക കണക്കുകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് മോ നരേന്ദ്രമോദി ഈ അഞ്ചു പേർക്ക് ഗോൾഡ് കാർഡ് നൽകിക്കൊണ്ട് ഈ ആയുഷ്മാൻ ഭാരത് പദ്ധതി ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ അതിന് തൊട്ടു പിന്നാലെ തന്നെ ജംഷഡ്പൂരിലെ സദർ ആശുപത്രിയിൽ പിറന്ന പെൺകുഞ്ഞ് ആ പെൺകുഞ്ഞാണ് അതിൻ്റെ ആദ്യ ഉപഭോക്താവ് എന്നാണ് സർക്കാരിൻ്റെ ഔദ്യോഗിക കണക്ക് അതിന് പിന്നാലെ ആയിരത്തോളം ആളുകൾ വിവിധ ആശുപത്രികളിലായി വിവിധ സംസ്ഥാനങ്ങളിലായി ഛത്തീസ്ഗഡ് മധ്യപ്രദേശ് ആസാം തുടങ്ങിയ ഹരിയാന തുടങ്ങിയ സംസ്ഥാനങ്ങളിലായി ഈ ചികിത്സാ സൗകര്യം ഈ ഇൻഷുറൻസ് സൗകര്യം അതിൻ്റെ ബെനഫിഷ്യറികളായി മാറിയിരിക്കുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ പുറത്തുവിടുന്ന കണക്കുകൾ പറയുന്നു പക്ഷേ ഇപ്പോഴും നമ്മൾ കേരളം അടക്കമുള്ള സംസ്ഥാനം ഇതിനോട് പിന്തിരിഞ്ഞ് നിൽക്കുകയാണ് കേരളത്തിന്റെ ധനമന്ത്രി തോമസ് ഐസക് പറഞ്ഞത് ഇത് ശുദ്ധ തട്ടിപ്പാണ് എന്നാണ് അതിനദ്ദേഹം ഉദാഹരണമായി പറയുന്നത് ആയിരത്തി രൂപ കൊടുത്ത് നിലവിലെ ആർ എസ് ബി വൈ എന്ന ഇൻഷുറൻസ് സ്കീമിൽ ചേരുമ്പോൾ മുപ്പതിനായിരത്തിൻ്റെ കവറേജാണ് ലഭിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപ കൊടുക്കുമ്പോൾ എങ്ങനെ അഞ്ച് ലക്ഷത്തിൻ്റെ ഇത് കിട്ടും ഇത്രയും വലിയ പണം എങ്ങനെ കണ്ടെത്തും എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങൾക്കും അതാകാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിനായിക്കൂടാ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി അവിടെ ഉയരുന്നുണ്ട് ആ ചോദ്യം ബി ജെ പിയുടെ ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ ഇന്ന് ചോദിക്കുന്നുമുണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ സൗകര്യം എന്ന് പറയുന്നത് അത് എന്തിനു നിഷേധിക്കുന്നു എന്തുകൊണ്ട് ഇങ്ങനെ പുറംതിരിഞ്ഞു നിൽക്കുന്നു എന്നുള്ള ചോദ്യം അവിടെ സംസ്ഥാനത്തിന് സ്വതന്ത്രമായൊരു തീരുമാനമെടുക്കാനുള്ള അവകാശമുണ്ട് കാരണം നാൽപ്പത് ശതമാനം സംസ്ഥാനമാണ് ഇതിൻ്റെ ഫണ്ട് വഹിക്കേണ്ടത് അറുപത് ശതമാനം കേന്ദ്ര സർക്കാർ വഹിക്കുമ്പോൾ അപ്പോൾ സ്വാഭാവികമായി സംസ്ഥാനങ്ങളുടെ സമ്മതം ഇതിനകത്ത് വേണം കേരളത്തോടൊപ്പം തെലങ്കാന ഒഡീഷ ഡൽഹി പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളും ഇപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്മാറി നിൽക്കുകയാണ് ഒഡീഷയാണെങ്കിൽ അവിടെ ഇപ്പോൾ തന്നെയുള്ള ബിജു കല്യാൺ യോജന എന്ന് പറയുന്ന ഇൻഷുറൻസ് പദ്ധതി മതി എന്നുള്ള നിലപാടിലാണ് അത് ഏഴ് ലക്ഷം രൂപ വരെ കവറേജുള്ള പദ്ധതിയാണ് എന്ന് പറയുന്നത് കേരളത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിലുള്ള വിവിധ ഇൻഷുറൻസ് പാക്കേജുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സമഗ്ര പാക്കേജ് കേരളം നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനേക്കാൾ ഇത് ഗുണകരമാണോ എന്നുള്ള വിശദമായ പഠനത്തിന് ശേഷമേ ഒരു തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് പാടെ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ള നിലപാടാണ് ആരോഗ്യ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ധനമന്ത്രി പറയുന്നത് ഇത് തട്ടിപ്പാണ് എന്ന് വരുമ്പോൾ സ്വാഭാവികമായി കേരളം ഇതിനോട് പുറംതിരഞ്ഞു നിൽക്കുകയാണ് എന്ന് വേണം കരുതാൻ ഇവിടെ യഥാർത്ഥത്തിൽ ഈ ആയുഷ്മാൻ ഭാരത് കൊണ്ട് വലിയ ഗുണങ്ങളുണ്ട് കാരണം ഇതിനുവേണ്ടി നമ്മൾ പുറകെ നടക്കേണ്ടതില്ല ആധാർ കാർഡ് വേണമെന്ന് നിർബന്ധമില്ല ഏതെങ്കിലും ഒരു തിരിച്ചറിയൽ കാർഡ് ഉണ്ടായിരുന്നാൽ മതി അതോടൊപ്പം തന്നെ ഇതിന്റെ രേഖകളെല്ലാം നമുക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ നേരിട്ട് നമ്മുടെ വീടുകളിലേക്ക് എത്തിക്കുകയാണ് തപാലിൽ നമുക്ക് എത്തിക്കുകയാണ് ഇപ്പോൾ തന്നെ ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലുമായി ഈ മാറി നിൽക്കുന്ന അഞ്ച് സംസ്ഥാനങ്ങൾ ഒഴികെയുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലായി തൊണ്ണൂറ്റിയെട്ട് ശതമാനം ഇതിൻ്റെ ഗുണഭോക്താക്കളെയും ഇതിനകം തന്നെ ദേശീയ ഹെൽത്ത് അതോറിറ്റി എൻ എച്ച് എ ആണ് ഇതിൻ്റെ നടത്തിപ്പ് ചുമതലയുള്ളവർ അവർ ഇതിനകം തന്നെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് ഇതിനകത്ത് പ്രധാനമന്ത്രി തന്നെ ഒപ്പിട്ട കത്താണ് എല്ലാവർക്കും ഈ കാർഡായി എല്ലാവർക്കും ലഭ്യമാകുന്നത് ആ അങ്ങനെ പ്രധാനമന്ത്രിയുടെ കത്തയക്കുന്ന നടപടിക്രമങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അതായത് രാജ്യം ഈ പദ്ധതിയെ വലിയ തോതിൽ സ്വീകരിക്കുകയാണ് അത് രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് നാട്ടുകാർക്ക് ഗുണകരമാകുന്ന എന്തായാലും അത് സ്വീകരിക്കുക എന്നുള്ളത് ഒരു ശരിയാണല്ലോ അത് അതിനകത്ത് രാഷ്ട്രീയം കാണുന്നത് ശരിയോ തെറ്റോ എന്നുള്ള വലിയ ചർച്ച ആവശ്യമായ ഒരു കാര്യം തന്നെയാണ് ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് ഗുണകരമാകുന്ന ആ പദ്ധതിയിൽ എന്തുകൊണ്ട് നാം പുറംതിരിഞ്ഞു നിൽക്കുന്നു അതിനകത്ത് ഒരു സമഗ്ര ഇൻഷുറൻസ് പദ്ധതി കേരളം ആവിഷ്കരിക്കുകയാണെങ്കിൽ അത് എവിടെ എന്നുള്ള ചോദ്യം സ്വാഭാവികമായി സുരേന്ദ്രനെ പോലുള്ളവർ ചോദിക്കുന്നുമുണ്ട് അപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതി അത് തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടാണ് എന്നുള്ള പ്രചരണമാണ് ഉണ്ടാകുന്നതെങ്കിൽ പോലും ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും അത് വിജയകരമായി മുന്നേറുന്നു ആദ്യ ദിനം തന്നെ ആയിരം ഗുണഭോക്താക്കൾ അതിനുണ്ടായിരിക്കുന്നു എന്നുള്ളത് ഈ പദ്ധതി ജനം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ വലിയ തെളിവ് തന്നെയാണ്